അയ്യോ മേ കാല് ബുൾഡോസർ കയറിയത് പോലെ ആയിപ്പോയി. ഒരുപാട് ഇഷ്ടാ ദേവിയെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോ ഒരുപാട് സമാധാനം കിട്ടും. ദേവിയാണ് എന്നെ ഒരുപാട് കാര്യത്തിൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് മുതൽ ഇന്ന് വരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായെന്നറിയോ? ഈ നിമിഷം വരെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദേവി മാത്രം സഹായിച്ചെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തിനാ നീലാംബരി മുത്തശ്ശിയും ശ്വേതാന്റിയും നിന്നെ കാണുമ്പോ ചീത്ത പറയുന്ന? അന്ന് മുത്തശ്ശി പൗർണമിയുടെ മുടി പിടിച്ചു വലിച്ചപ്പോ അന്ന് ദേവി എന്നത് കണ്ടില്ലായിരുന്നു. എന്ത് ചെയ്യാനാ മോളെ, എന്റെ തലവിധി അതാണെന്ന് വിചാരിച്ച് എല്ലാം സഹിച്ച് മിണ്ടാതെ അങ്ങ് ജീവിച്ചു പോവാണ്. എനിക്കിതൊന്നും പറയാൻ ആരുമില്ലല്ലോ. ഇതൊക്കെ എനിക്ക് വേണ്ടി ചോദിക്കേണ്ട മുരളിയേട്ടൻ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാറുമില്ല. ദേവം നല്ലവരെല്ലാം പരീക്ഷിക്കും, പക്ഷേ കൈവിടത്തില്ല. ചീത്ത ആൾക്കാരെ ഉയർത്തും, പക്ഷെ രക്ഷിക്കില്ല. ഇതൊക്കെ നിനക്കാരെ പറഞ്ഞു തന്നെ? ഇത് മുത്തശ്ശി പറഞ്ഞതാ. ഇതൊന്നും പൗർണമിക്ക് അറിയാത്തില്ലേ? എനിക്കിതൊന്നും അറിയില്ല മോളെ. കൊച്ചുകുട്ടി എനിക്കേ അറിയാലോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ പൗർണമി. വാ നമുക്ക് പ്രദക്ഷിണം ചെയ്തിട്ട് പോവാം. വിഘ്നരാജാനമാവും ഗൗരീപുത്രാനമാവും ഗണേശ്വരാനമാവും സ്കന്ദഗ്രജാനമാവും അഭിയാനമാവും ഭൂതാനമാവും ദക്ഷാനമാവും അധ്യക്ഷാനമാവും ദ്വിജപ്രിയാനമാവും അഗ്നിഗർഭസ്ഥിതേനമാവും ഇൻഡസ്ട്രി എ പ്രധാനമാവും വാണി എ പ്രധാനമാവും നാനാവിധ പ്രബലപുത്രപുഷ്പാഞ്ജലിയും പൂജാം സമർപ്പയാമി. ഈ തേങ്ങ കേടായതാണല്ലോ, വേറെ തേങ്ങ ഇരിപ്പുണ്ടോ? ഇതെന്താ തിരുമേനി, എന്താണ് ഇങ്ങനെയൊക്കെ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട, നിങ്ങൾ വിഷമിക്കാതിരിക്കുക. ഇതിനെല്ലാം ചേർത്ത് ഒരു പരിഹാര പൂജ ചെയ്താൽ മതി, അപ്പൊ എല്ലാം ശുഭാവും. എല്ലാം നല്ല പോലെ നടക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. വേറെ തേങ്ങ എടുത്തോണ്ട് വരിക. പുഷ്പലതേണു നല്ലൊരു തേങ്ങ എടുത്തോണ്ട് വാ. ലക്ഷ്മി ഇതങ്ങോട്ട് വെച്ചേക്കും.